ഷെർപ്പ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഷെർപ്പ എൻ്റെ ഓക്സിജൻ സിലിണ്ടർ റെഗുലേറ്റർ കണക്ട് ചെയ്തപ്പോൾ എന്തോ ഒരു പ്രശ്നം ഷെർപ്പയ്ക്ക് പറ്റി. പുള്ളിക്കാരൻ അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പുള്ളിക്കാരൻ എനിക്ക് ഫുൾ ഓക്സിജൻ തന്നു. മീൻസ് ആ ഓക്സിജൻ സിലിണ്ടറിൻ്റെ മാക്സിമം വാല്യൂ ഇല്ലാതെ ഇട്ടു. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത്രയും പ്രഷറിലാണ് ഓക്സിജൻ. പക്ഷേ കോവിഡൊക്കെ വന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാം, ഫുള്ളായിട്ട് ഓക്സിജൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും സൂപ്പർ നാച്ചുറലായിട്ട് മാറും, നിങ്ങളൊരു സൂപ്പർമാനായിട്ട് മാറും. കാരണം അത്രയ്ക്ക് എനർജി ആയിരിക്കും നിങ്ങൾക്കുള്ളത്. എത്രത്തോളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70 ഡിഗ്രി 80 ഡിഗ്രി സ്ലോപ്പാണ് ഈ പറയുന്ന എവറസ്റ്റിൻ്റെ ക്യാമ്പ് 4 നിന്ന് സമ്മിറ്റിലേക്ക് പോകുന്ന വഴിക്ക്. അപ്പോൾ ഒരാൾ ഒരു 10 പ്രാവശ്യം ശ്വാസം ഇങ്ങനെ 10 പ്രാവശ്യം എടുത്തിട്ടായിരിക്കും ഒരു സ്റ്റെപ്പ് വെക്കുന്നത്. പക്ഷേ എൻ്റെ ഈ സൂപ്പർമാൻ പവർ കൊണ്ട് എനിക്ക് ഒരു ശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റി. മാത്രമല്ല, നിങ്ങൾ 2019 എവറസ്റ്റിൽ ഭയങ്കര ട്രാഫിക് ജാം മൂലം ആൾക്കാർ മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒറ്റ റോപ്പിലാണ് നിങ്ങൾ താഴെ മുതൽ മേള് വരെ കണക്ട് ചെയ്ത് പോകുന്നത്. ഒരാൾക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ഫ്രണ്ടിൽ പോകുന്ന ആൾ സ്പീഡിലാണെങ്കിൽ ആ ഗ്രൂപ്പ് മുഴുവൻ സ്പീഡിൽ പോകും. ഫ്രണ്ടിൽ പോകുന്ന ആൾ പതുക്കെയാണെങ്കിൽ ആ ഗ്രൂപ്പിന് മുഴുവൻ പതുക്കെ പോകാൻ സാധിക്കത്തുള്ളൂ, ഓവർടേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് സൂപ്പർമാനായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഈ എൻ്റെ റോപ്പിൽ ഞാൻ കണക്ട് ചെയ്യാതെ ഞാൻ 70 ഡിഗ്രി സ്ലോപ്പ് നടന്ന് കയറിയാണ്. എങ്ങും കണക്ഷൻ ഇല്ല, ഞാൻ എങ്ങും പിടിച്ചിട്ടില്ല. എൻ്റെ ഈ സ്പീഡ് കാരണം ഷെർപ്പയ്ക്കും എൻ്റെ കൂടെ വരാൻ സാധിച്ചില്ല. ഞാൻ ഒരുപാട് പേരെ 100 പേരെ 7:30 യാത്ര ചെയ്തവരെ ഞാൻ ഓവർടേക്ക് ചെയ്തു. 10 ശ്വാസം എടുക്കുന്നവരെ ഞാൻ 1 ശ്വാസത്തിൽ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കയറി കയറി എവറസ്റ്റിന് 8400 മീറ്ററിൽ എവറസ്റ്റിന് ബാൽക്കണി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഓക്സിജൻ സിലിണ്ടർ ഈ എവറസ്റ്റിൻ്റെ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത്. ഇതൊരു ഗെയിം പോലെ നമ്മൾ ക്യാമ്പ് 4 നിന്ന് ഒരു സിലിണ്ടർ വെച്ചിട്ട് അത് തീരാതെ ക്യാമ്പ് 4 എവറസ്റ്റ് ബാൽക്കണിയിലെത്തുക, എന്നിട്ട് ഓക്സിജൻ സിലിണ്ടർ ചേഞ്ച് ചെയ്തിട്ട് ആ ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പം ഈ ബാൽക്കണിയുടെ തൊട്ട് താഴെ 20 മീറ്റർ താഴെ വെച്ചിട്ട് എൻ്റെ ഓക്സിജൻ സിലിണ്ടർ തീർന്നു. കാരണം ഞാൻ ഫുള്ളായിട്ട് ഓക്സിജൻ എൻജോയ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ഫുള്ളായിട്ട് കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്ര എനർജി ആയിരുന്നു എനിക്ക് പമ്പ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അതെനിക്ക് മാത്രം അറിയത്തുള്ളൂ എന്തുമാത്രം എനർജി ആയിരുന്നു. രാത്രി 8:30 നടക്കുകയാണ്, അപ്പോൾ 1:30 എൻ്റെ ഓക്സിജൻ തീർന്നത്. ഒരു 20 മീറ്ററോട് നടന്ന് മേളിൽ കയറിയായിരുന്നെങ്കിൽ എനിക്ക് അടുത്ത സിലിണ്ടർ എടുക്കാമായിരുന്നു. പക്ഷേ ഓക്സിജൻ തീർന്നപ്പോഴുണ്ടല്ലോ, നമ്മൾ ഈ കാറ്റ് പോയ ബലൂണിനെ പോലെ നമുക്ക് പിന്നെ കൈയും കാലും അനക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ 70 ഡിഗ്രി സ്ലോപ്പിൽ ഞാൻ ആങ്കർ ചെയ്ത് ഞാൻ അവിടെ തന്നെ ഇരുന്നു. എനിക്ക് ഓക്സിജൻ്റെ ലെവൽ ഇങ്ങനെ പതുക്കെ കുറയുന്നത് കാണാമായിരുന്നു. ഓക്സിജൻ കുറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. കാരണം പുറത്ത് ഓക്സിജൻ ഇല്ല, നിങ്ങൾ ഷെർപ്പയല്ല, നിങ്ങളുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ ഇൻടേക്ക് കപ്പാസിറ്റി വളരെ കുറവാണ്. കാരണം നമ്മൾ സീ ലെവലിൽ നിന്ന് വരുന്നൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. ഷെർപ്പമാർക്ക് ഇത്രയും ഓക്സിജൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഓക്സിജൻ തീർന്ന് ഞാൻ 70 ഡിഗ്രി സ്ലോപ്പിൽ ആങ്കർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തോൽപ്പിച്ച ആൾക്കാരൊക്കെ പതുക്കെ എന്നെ തോൽപ്പിച്ച് മുകളിലേക്ക് പോയി. ഞാൻ ആൾക്കാരോടൊക്കെ യാചിച്ചു ഓക്സിജൻ്റെ സിലിണ്ടർ തരാമോ, ഓക്സിജൻ ഒന്ന് ശ്വസിക്കാൻ തരാമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ 8000 മീറ്ററിൻ്റെ മുകളിൽ അറിയപ്പെടുന്ന ഡെത്ത് സോൺ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഒരാളും മറ്റൊരാളെ സഹായിക്കാറില്ല. ഷെർപ്പ പോലും ആക്ച്വലി നമ്മളെ സഹായിക്കാറില്ല. ഷെർപ്പ നമുക്കൊരു വഴികാട്ടിയായിട്ട് വരുത്തതേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ്. ഈ പോകുന്ന ആൾക്കാരുടെ ഓക്സിജൻ സിലിണ്ടറുകളൊന്നും അല്ലെ ഒരു മാസ്കിൽ നിന്ന് ഒരു ശ്വാസം പോലും നമുക്ക് തരത്തില്ല. കാരണം അവരുടെ ലൈഫ് അത് ഡേഞ്ചറിലാക്കും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു, ഞാൻ താഴെയുന്ന ആൾക്കാർ കയറി വരുന്നത് എനിക്ക് കാണാം. 70 ഡിഗ്രി സ്ലോപ്പിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, മേളിൽ ഒരു 90 ഡിഗ്രി ആയിട്ടുള്ളൊരു സ്ലോപ്പുണ്ട്, അതിൻ്റെ മേളിലാണ് ഈ ബാൽക്കണി. അതുകൊണ്ട് ബാൽക്കണി ഇരിക്കുന്നവർക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. താഴെയുന്ന് ലൈറ്റ് വെളിച്ചം പതുക്കെ പതുക്കെ വരും. രാത്രിയാണല്ലോ, 1:30 നമ്മൾ തലയിൽ ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ ലൈറ്റ്, ബാക്കി ചുറ്റും മൊത്തം ഇരുട്ടാണ്. പതുക്കെ ആൾക്കാർ എന്നെ തോപ്പിച്ച് പോവും, ആൾക്കാർ ശ്രദ്ധിക്കത്തേയില്ല. അപ്പോൾ അങ്ങനെ ഞാനിരുന്നു, എൻ്റെ ഇടത്തേക്കാലും വലത്തേക്കാലും മരവിച്ചു. അതിനുശേഷം എൻ്റെ ഇടത്തെ കൈ മരവിച്ചു. എനിക്ക് പതുക്കെ എന്താ പറയുക, എനിക്ക് മനസ്സിലായി എങ്ങോട്ടാണിത് പോകുന്നതെന്ന്. പക്ഷേ മനസ്സിലൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, വളരെ ശാന്തമായിരുന്നു. ഞാൻ മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്, വളരെ കാമാൻ ക്വയറ്റാണ്, ആരും ശബ്ദം ഉണ്ടാക്കുന്നില്ല, നിശബ്ദത. അതിലിങ്ങനെ അലിഞ്ഞിരിക്കുകയായിരുന്നു. അതൊരു പകുതി മയക്കത്തിലേക്കോ ആലൂസിനേഷനിലേക്കോ ഞാൻ പോയി എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അപ്പം ഭാഗ്യത്തിന് ഞാൻ സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുന്ന ആളാണല്ലോ. ബേസ് ക്യാമ്പിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ദിങ്ബോച്ചയിൽ വെച്ചിട്ട് ഞാനൊരു ഷെർപ്പയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ പരിചയപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കഥകൾ കേട്ടിട്ടാണ്. പുള്ളിക്കാരൻ 5-6 പ്രാവശ്യം എവറസ്റ്റ് കയറിയ ഷെർപ്പയാണ്. അപ്പോൾ എവറസ്റ്റിൻ്റെ മുകളിൽ ഗ്ലൗസൊക്കെ ഇല്ലാതെ നിന്നു എന്നൊക്കെയുള്ള കഥയൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരനായിട്ട് ഫ്രണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, ആ ക്ലയൻറ്റുമായിട്ട് എവറസ്റ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞായിരുന്നു. ആ ഭാഗ്യത്തിന് രാത്രി 1:30 ഇദ്ദേഹം ഈ ഷെർപ്പ ക്ലയൻറ്റുമായിട്ട് വരികയാണ്. ഷെർപ്പയ്ക്ക് എന്നെ മനസ്സിലായി.
പക്ഷേ പുള്ളിക്കാരൻ എന്നെ സഹായിക്കാൻ സാധിക്കത്തില്ല. കാരണം പുള്ളിക്കാരൻ്റെ കയ്യിൽ വേറെ എക്സ്ട്രാ ഓക്സിജൻ ഒന്നുമില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, മേളിൽ പോയിട്ട് ഈ 8400 meters ഓക്സിജൻ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് എൻ്റെ കമ്പനിയുടെ ആൾക്കാരവിടെയുണ്ട്, അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കമ്പനിക്കാരൻ താഴെ ചാവാൻ കിടപ്പുണ്ട്, അപ്പോൾ അവന് കുറച്ച് ഓക്സിജൻ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ലക്പാ ഷെർപ്പ, നമ്മുടെ 13 എവറസ്റ്റ് കയറി ലക്പാ ഷെർപ്പ മേളിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറുമായിട്ട് താഴേക്ക് വരിക രാത്രി 1:30 വന്നു. എൻ്റെ അടുത്ത് വന്ന് എന്നെ തട്ടിയൊക്കെ ഉണർത്തി. എനിക്ക് ബോധമുണ്ട്, ഞാൻ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പം ഷെർപ്പ പെട്ടെന്ന് ഇവന് കാര്യം മനസ്സിലായി. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഏതെങ്കിലുമൊക്കെ ഇൻറ്റേർണൽ ഓർഗൻസ് തകരാറിലാറും ആവും. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരനൊരു ഓക്സിജൻ സിലിണ്ടർ എടുത്തു. എൻ്റെ റെഗുലേറ്റർ ഊരി, പക്ഷേ -30 degrees പുറത്ത്. ഈ റെഗുലേറ്ററിൻ്റെ ത്രെഡിലോട്ട് ഓക്സിജൻ സിലിണ്ടറിൻ്റെ ത്രെഡ് കയറുന്നില്ല. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു, അത് കയറുന്നില്ല. അപ്പോൾ അവന് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി, വല്ലാതെ നോക്കി, ഞാനും തിരിച്ചു നോക്കി. ആ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? പുള്ളിക്കാരൻ്റെ ഓക്സിജൻ സിലിണ്ടറും മാസ്കും എടുത്ത് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ ആ ഫസ്റ്റ് ശ്വാസം ശ്വസിച്ച എനിക്കിപ്പോഴും നല്ലപോലെ എനിക്ക് ഓർമ്മയുണ്ട്. ശരീരത്തിനകത്തോട്ട് പ്രത്യേക ചൂട് കയറുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ വീണ്ടും 2nd life തിരിച്ചു വന്നു. ഷെർപ്പയ്ക്ക് അവിടെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അവർ ക്ലയൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാവരുന്ന് വെച്ചിട്ടാണ് ഇവർ ഓക്സിജൻ സിലിണ്ടറും വെച്ചും വരുന്നത്. 23 or 25 എവറസ്റ്റ് കയറിയ പല ഷെർപ്പമാരും ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതാണ് എവറസ്റ്റിൻ്റെ മുകൾ വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ എനിക്ക് തന്നു ആ ഷെർപ്പയുടെ മനസ്സ്. വേണമെങ്കിൽ അങ്ങനെ തരാതിരിക്കാമായിരുന്നു അങ്ങേരുടെ ഓക്സിജൻ സിലിണ്ടർ. അപ്പോൾ ഞാൻ എന്നും ഈ ലക്പാ ഷെർപ്പയോട് കടപ്പെട്ടിരിക്കും. കാരണം എന്നെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അദ്ദേഹം എന്നെ രക്ഷിച്ചതാണ്. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ലക്പാ ഷെർപ്പയുടെ മകനാണ് ഞാൻ പറഞ്ഞത്, നിംജിം ഷെർപ്പ. നല്ല റിലേഷനുണ്ട് ഫാമിലിയായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 20 meters കയറി മുകളിലെത്തി. മുകളിലെത്തി കുറച്ച് നേരം ഞാനവിടെ എവറസ്റ്റിൻ്റെ ബാൽക്കണിയിൽ റെസ്റ്റ് ചെയ്തു. ബാൽക്കണി കഴിഞ്ഞാൽ പിന്നെ അത്രയും 70 degrees, 80 degrees സ്ലോപ്പ് ഇല്ല. നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന സ്ലോപ്പേ ഉള്ളൂ. ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത്. അപ്പം ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ ഒരു 5:30 സമയത്ത് എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റിൻ്റെ ഒരു സൈഡിൽ സൂര്യൻ്റെ പ്രകാശം വരുമ്പം എവറസ്റ്റിൻ്റെ നേടലൊരു പിരമിഡ് പോലെ ഭൂമിയിലേക്ക് പതിക്കും. അത് പല ഫോട്ടോഗ്രാഫർമാരും അവരുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ദൃശ്യമായിട്ട് പകർത്തിയിട്ടുള്ള ഫോട്ടോ ആണ്. നമ്മുടെ കൂടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അദ്ദേഹം എന്നെ ഈ ഫോട്ടോ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനൊരു 5:30 എവറസ്റ്റിൻ്റെ മുകളിലെത്തണം. എവറസ്റ്റിൻ്റെ മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പോയിന്റിൽ എത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് പിന്നെ അങ്ങോട്ട് എത്താൻ സാധിച്ചില്ല. ഈ എവറസ്റ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നും മുകളിലേക്ക് പോയ അവസ്ഥയിൽ സാധാ ഓക്സിജനാണ് തന്നത്. അപ്പോൾ ഞാൻ വളരെ പതുക്കെയാണ് യാത്ര ചെയ്തത്. ആ കൂട്ടത്തിലെ ഏറ്റവും പതുക്കെ യാത്ര ചെയ്യുന്ന ആൾ ഞാനായിരുന്നു. അങ്ങനെ 7:30 എവറസ്റ്റിൻ്റെ മുകളിലെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഏറ്റവും വലിയ ഹഡിലുണ്ട്, ഒരു സാധനമുണ്ട്. അതിന് ഹിലാരി സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. 20 meters, ഏകദേശം 20 meters ആയിട്ടൊരു പാറക്കെട്ടിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഞുഴഞ്ഞ് ഞുഴഞ്ഞ് കയറി മുകളിലേക്ക് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് പിന്നെ സമ്മിറ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. സമ്മിറ്റിൽ എത്തുന്നതിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ ഹെഡിലാണ് ഈ പറഞ്ഞ ഹിലാരി സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ഹിലാരി സ്റ്റെപ്പിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ ഹിലാരി സ്റ്റെപ്പിൽ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഹിലാരി സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു വലിയ ലൈം സ്റ്റോൺ റോക്ക് കടക്കണം. ഇത് കടന്നാൽ മാത്രമേ നമുക്ക് ഹിലാരി സ്റ്റെപ്പിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് ഇടയ്ക്കൂടെയൊക്കെ ഞൊഴിഞ്ഞ് ഒഴിഞ്ഞ് കയറാൻ സാധിക്കും. ഇത്രയും എക്യുപ്മെൻസൊക്കെ വെച്ചിട്ടാണ് കയറുന്നത്, എന്നാലും സാധിക്കും. അപ്പം ഈ ലൈം സ്റ്റോൺ റോക്ക് എൻ്റെ മുന്നിലൊരു കീറാമുട്ടിയായിട്ട് വന്നു. ഇത് കടക്കാൻ വലിയ പാടാണ്. ഇതിൻ്റെ താഴെ കൊക്കയാണ്, 3000 meters താഴ്ചയുള്ള കൊക്കയാണ്. നിങ്ങൾ വീണാൽ 3 kilometers താഴെ നിങ്ങൾ പോയിട്ട് പതിക്കത്തുള്ളൂ. അങ്ങനത്തെ സ്ഥലമാണ്. ലൈം സ്റ്റോൺ റോക്ക് ക്രോസ് ചെയ്യണം. ഒരു 5-6 kayaks ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കയറി പിടിച്ചൊക്കെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ ബൂട്ട്സിൻ്റെ അടിയിൽ ക്രാംബോൺസ് എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, മുള്ളു പോലത്തെ സാധനം. അത് സ്നോയിൽ മാത്രമേ ഫിക്സ് ആവത്തുള്ളൂ, ഐസിൽ അത് തെന്നിപ്പോവും. അപ്പോൾ ഞാൻ ക്രാംബോൺസ് ഇട്ട് 3-4 ട്രൈ ചെയ്ത് നോക്കി ഈ റോക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി. എന്നെക്കൊണ്ട് സാധിച്ചില്ല. ഞാൻ താഴെ വീണ് എൻ്റെ മുട്ടൊക്കെ പൊട്ടി. ഞാനവിടെ ഇങ്ങനെ കിടക്കുകയാണ്, ലൈം സ്റ്റോൺ റോക്കി ഞാൻ കിടക്കുകയാണ്. എനിക്കിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനീ ഫുള്ള് എൻ്റെ യാത്രകൾ ഗോപ്രോയിൽ ഞാൻ പകർത്തിയായിരുന്നു. പക്ഷേ ഈ ശ്വാസം കിട്ടാതായി ഞാൻ മരിക്കാറായ അവസ്ഥ മുതൽ എവറസ്റ്റിൻ്റെ സമ്മിറ്റിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പകർത്തിയില്ല. കാരണം എനിക്കും സബ്മിറ്റ് ചെയ്യാൻ എന്താ പറയുക സാധിക്കുമോ, ഇല്ലെങ്കിൽ വല്ലാത്ത ആങ്സൈറ്റി ഒക്കെ ആയിപ്പോയി ആ സമയത്ത്. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ റോക്കിൽ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഞാൻ ഈ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും 14 peaks, 8000 meters 14 peaks 6 months കൊണ്ട് ക്ലൈംബ് ചെയ്ത് റെക്കോർഡിട്ട ഒരു നിംസ് ദായിയെക്കുറിച്ച്. പുള്ളിക്കാരന് സ്വന്തമായിട്ട് കമ്പനികളൊക്കെ ഉണ്ട്. എലൈറ്റ് എക്സ്പീഡ് എന്നാണ് പുള്ളിക്കാരൻ്റെ കമ്പനി.
അപ്പം ആ കമ്പനിയിൽ ഖത്തറിൻ്റെ ഒരു രാജകുമാരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഷെയ്ഖ് അൽത്താനി എന്ന് പറഞ്ഞിട്ട്. ഒരു കോടി രൂപയൊക്കെ മുടക്കി വന്നൊരു ലേഡി വന്ന കമ്പനിയാണ്, ഏറ്റവും പൈസ മേടിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ നിംസ്തായി ഒരു 10 UK ക്ലൈംബേഴ്സിനെ കൊണ്ട് ആ സമയത്ത് ഇതുവഴി വരികയാണ്. എനിക്ക് നിംസ്തായി അറിയാം. പുള്ളിക്കാരനെ ഈ UK ക്ലൈംബേഴ്സിന് എങ്ങനെയാണ് ഈ ലൈം സ്റ്റോൺ റോക്കിൻ്റെ മേളിൽ കൂടെ നടന്നു പോകേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ റോക്കിൽ ഇങ്ങനെ കിടന്നിട്ട് കാണുന്നുണ്ട്. അപ്പോൾ റോക്കി കിടന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായത്, ഞാൻ കിടക്കുന്നതിന് തൊട്ട് താഴെ ഒരു ഡെഡ് ബോഡി കിടപ്പുണ്ട്. എത്രയോ വർഷം പഴക്കമുള്ള ബോഡിയാണ്, ഫുള്ള് സ്യൂട്ടും ജാക്കറ്റും ഒക്കെ ഇട്ട് കിടക്കുകയാണ്. അപ്പം എൻ്റെ ഈ കാല് ഡെഡ് ബോഡിയുടെ തലയിൽ തട്ടിയാണ് നിൽക്കുന്നത്. ആ തട്ടലില്ലെങ്കിൽ ഞാൻ താഴേക്ക് പോകും. അപ്പോൾ ശരിക്കും ആ ഡെഡ് ബോഡി ആ സമയത്ത് എന്നെ രക്ഷിച്ചു എന്ന് പറയാം. അപ്പം എൻ്റെ കാലിലെ ലെഫ്റ്റ് കാലിലുള്ള ക്രാംബോൺ ഊരി അവിടെ പോയി. കാരണം ഇത് ഐസി കൂടെ നടക്കാൻ നമ്മളെ സഹായിക്കുന്ന ക്രാംബോൺ ആ ഡെഡ് ബോഡിയുടെ തലയിൽ എൻ്റെ കാല് ടച്ച് ചെയ്തപ്പോൾ തന്നെ ഊരി അവിടെ പോയി. അപ്പം നമ്മൾ ഈ യാത്രയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കാറില്ല. കാരണം ഈ ഒരു വരിയിൽ കൂടെ മാത്രമേ റോപ്പ് ചെയ്തിട്ടുള്ളൂ, അത് ആ റോപ്പ് വിട്ട് നമ്മൾ കളിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ സാധനം നമ്മൾ എടുത്തില്ല. എൻ്റെ ഇടത്തെ കാലിൽ ഗ്രിപ്പില്ല ഇതില്ലെങ്കിൽ. അപ്പം ആ സാധനം അവിടെ ഡെഡ് ബോഡിയിൽ അവിടെ നഷ്ടപ്പെട്ടു, ഡെഡ് ബോഡി എന്നെ രക്ഷിച്ചു. അപ്പം അങ്ങനെ ലൈം സ്റ്റോൺ റോക്ക് ക്രോസ് ചെയ്യാനുള്ള ടെക്നിക്ക് ഈ പറയുന്ന ബ്രിട്ടീഷ് ക്ലൈംബേഴ്സിന് നിംസ്തായി കാണിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടു. അത് ഈ റോക്സിൻ്റെ ഇടയ്ക്ക് പല പല ക്രാക്സ് ഉണ്ട്, ആ ക്രാക്കിൽ കൃത്യമായിട്ടും കാല് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ റോക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ആ ഇട്ടിരിക്കുന്ന കയറിൽ എങ്ങനെ പിടിക്കണം, ഒരു സൈഡിൽ കയർ പിടിച്ചുകൊണ്ട് മറ്റേ സൈഡിൽ റോക്കിൽ പിടിക്കണം, അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് ബ്രിട്ടീഷുകാർക്ക് ഇദ്ദേഹം കാണിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അവിടെ തൂങ്ങിക്കിടക്കുന്നു എന്ന് അവർക്കൊരു വിഷയമല്ലായിരുന്നു. അവരെ എൻ്റെ മണ്ടക്കൂടെയാണ് ഇവരെല്ലാവരും കടന്നു പോയത്, കാരണം ആരും ആരെയും ശ്രദ്ധിക്കത്തില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം ആ ഡെഡ് ബോഡിക്ക് കൊടുക്കുന്ന അതേ ഒരു ഇത് മാത്രമായിരിക്കും എനിക്കും അവർ തന്നിട്ടുള്ളത്. ഒരു കൈ പോലും അവർ നമുക്ക് തന്നില്ല, കാരണം അത് സാധിക്കത്തില്ല അത്രയും വലിയൊരു ഒരു ക്ലൈമറ്റ് ഒരു ആൾട്ടിറ്റ്യൂഡിൽ. അപ്പം ഞാൻ ഇവർ പോയതിന് ശേഷം പുറകിൽ ആരുമില്ല, ഞാൻ പതുക്കെ കയറി പിടിച്ച് എഴുന്നേറ്റ് ഈ അതേ ക്രാക്സിൽ ഞാൻ കാല് വെച്ചു, എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നോക്കി. അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ ഈ ലൈം സ്റ്റോൺ റോക്ക് ക്രോസ് ചെയ്ത് നേരെ മുന്നിൽ ഹിലാരി സ്റ്റെപ്പിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. സഫാരി ബ്രാൻഡിലുള്ള ടീഷർട്ടുകൾ ഇപ്പോൾ വിൽപ്പനയിൽ, വില 400 രൂപ. ഉടൻ സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് TS എന്ന് SMS ചെയ്യുക. അങ്ങനെ 8,650 മീറ്ററിൽ എന്നെ ഒരു ഡെഡ് ബോഡി രക്ഷിച്ചു. അതിനുശേഷം ഞാൻ നിംസ്തായി കാണിച്ച വഴികളിലൂടെ തന്നെ ആ ലൈം സ്റ്റോൺ റോക്ക് ക്രോസ് ചെയ്ത് ഹിലാരി സ്റ്റെപ്പിൻ്റെ താഴെ എത്തി. എന്നിട്ട് ഞാൻ മുകളിലേക്ക് നോക്കി. അപ്പോൾ 90 ഡിഗ്രിയിലുള്ള ഒരു ഇടുക്കാണ്, ആ ഇടുക്ക് ഞാൻ ഉഴഞ്ഞു ഒഴിഞ്ഞ് മുകളിൽ കയറി. അപ്പോൾ ഹിലാരി സ്റ്റെപ്പാണ് അവസാനത്തെ ഹഡിൽ, എന്താ പറയുക, അതിൽ റോപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ റോക്കിൽ പിടിച്ച് വേണം പിന്നെ മുകളിലേക്ക് കയറാൻ വേണ്ടി. 90 ഡിഗ്രിയിലാണ്. അപ്പോൾ 20 മീറ്ററുള്ള 90 ഡിഗ്രി സ്ലോപ്പ് ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് കയറി മുകളിലെത്തി. മുകളിലെത്തി കഴിഞ്ഞപ്പം പിന്നെ മഞ്ഞാണ്, റോക്കല്ല മഞ്ഞാണ്. അപ്പോൾ എൻ്റെ ഇടത്തെ കാല് ഗ്രിപ്പില്ലാത്തതുകൊണ്ട് തെന്നാൻ തുടങ്ങി. അപ്പോൾ ഈ ഉയരങ്ങളിലേക്ക് പോകും തോറും നമുക്ക് ഓക്സിജൻ കുറയുന്നത് കൊണ്ട് തന്നെ, കാരണം എക്സ്റ്റേണൽ ഓക്സിജൻ കിട്ടുന്നുണ്ടെങ്കിലും ശരിക്കും റിയലായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നില്ലല്ലോ. നമ്മുടെ ബോഡിക്ക് അറിയാം ഓക്സിജൻ ഇല്ലെന്നുള്ള കാര്യം അറിയാം. അപ്പം നമുക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്കും ആ സമയത്തൊരു ഹാലൂസിനേഷൻ ഉണ്ടായി. കാരണം എവറസ്റ്റിൻ്റെ പീക്കിലെത്തുന്നതിന് ഒരു 100 മീറ്റർ താഴെ വെച്ചിട്ട് ഞാൻ ആ 3000 മീറ്റർ താഴ്ചയുള്ള കൊക്ക ഉണ്ടെന്ന് പറഞ്ഞില്ല, അങ്ങോട്ട് ചുമ്മാ നോക്കി പോകുന്ന വഴിക്ക് കാണാമല്ലോ. അപ്പം ഈ അവതാറിലൊക്കെയുള്ള പക്ഷി, ഒരു വലിയ പക്ഷി ഉണ്ടല്ലോ, ആ പക്ഷി ഇങ്ങനെ താഴെ കൂടെ വട്ടം ഇട്ട് പറക്കുന്നതായിട്ട് എനിക്ക് ഞാൻ കണ്ടു. പക്ഷേ ഇത് പറഞ്ഞിട്ടൊന്നും ആരും വിശ്വസിച്ചില്ല പിന്നെ, കാരണം വളരെ നീളമുള്ള വാലുകളും ചിറകുകളും ഉള്ള ഒരു ഡ്രാഗൺ പോലത്തെ ഒരു ജീവി അതിങ്ങനെ എവറസ്റ്റിൻ്റെ താഴെ കൂടെ പറക്കുന്നതായിട്ട് ഞാനത് ഞാൻ കണ്ടത് തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, പക്ഷേ ആരും അത് വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഹാലൂസിനേഷൻസാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, പലർക്കും ഈ ഒരു ഹൈറ്റിൽ വരുമ്പോൾ ഹാലൂസിനേഷൻസ് ഉണ്ടാവും. ചിലർക്ക് ഭയങ്കര ചൂട് തോന്നും ശരീരത്തിന്, എന്നിട്ട് ഇവർ ഡ്രസ്സുകളൊക്കെ ഊരിക്കളയുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഹൈറ്റുകളിൽ. അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ വളരെ സ്ലോ ആയി, എൻ്റെ പുറകിലൊരു വലിയ എന്താ ക്യൂ തന്നെ ഉണ്ടായി. അങ്ങനെ പതുക്കെ പതുക്കെ എവറസ്റ്റിൻ്റെ ടോപ്പിലേക്ക് പോവുകയാണ്. അപ്പം ഒരു 50 മീറ്റർ മാത്രം ടോപ്പിലെത്താനുള്ള സമയത്തുമ്പോൾ നമുക്ക് ടോപ്പ് കാണാൻ സാധിക്കും. നമ്മൾ പിന്നെ പതുക്കെ പതുക്കെ അങ്ങോട്ട് എത്തുകയാണ് പതിവ്. അപ്പോഴത്തെ ഞാൻ സൈഡിലോട്ട് മാറി നിന്നു, ഈ അത്യാവശ്യമുള്ളവരൊക്കെ കയറിപ്പോയി. ഞാൻ വീണ്ടും പതുക്കെ പതുക്കെ ഈ ടോപ്പിലേക്ക് എത്തി. ഒരു എന്താ പറയുക, ധനുഷ്കൊടി പോലൊരു സ്ഥലമാണ് ഇതിൻ്റെ മുകളിൽ.
രണ്ട് സൈഡും കടലെന്ന് പറയാം, രണ്ട് സൈഡും കുഴിയാണ്. അപ്പം നമ്മൾ ഈ കരയിലാണ് നിൽക്കുന്നത്. കരയുടെ അറ്റത്ത് ഒരു 2 മീറ്റർ 3 മീറ്റർ പൊക്കമുള്ള ഒരു ചെറിയ മഞ്ഞുകട്ടയുണ്ട്. അതിൻ്റെ മുകളിലാണ് ലോകത്തിൻ്റെ ടോപ്പ്. അപ്പോൾ അവിടെ ഈ ബുദ്ധിസ്റ്റ് പ്രയർ ഫ്ലാഗൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. പല നിറത്തിലുള്ള 5 നിറത്തിലുള്ള പ്രയർ ഫ്ലാഗുണ്ട്. ഈ പ്രയർ ഫ്ലാഗ് ഇട്ടിരിക്കുന്നതിൻ്റെ ഫ്രണ്ട് വശം ടിബറ്റാണ്, ബാക്ക് വശം നമ്മൾ വന്ന നേപ്പാളാണ്. മൊത്തം പർവ്വതങ്ങൾ, ഈ 8000 മീറ്ററിലുള്ള പല പർവ്വതങ്ങളും ഈ മേഘങ്ങളുടെ മുകളിലേക്ക് നിൽക്കുന്നത് നമുക്ക് എവറസ്റ്റിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. 360 ഡിഗ്രി വ്യൂ ആണ് അതിൻ്റെ മുകളിൽ നിന്ന്. സൂര്യനൊക്കെ വളരെ അടുത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് കൈ എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും, അത്രയ്ക്ക് താഴെ സൂര്യൻ വരും. പിന്നെ ഭൂമി ഉരുണ്ടതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്ത ഫീൽ തരുന്ന, ഒരു അനുഭവം തരുന്ന ഒരു എന്താ സാഹചര്യം എനിക്കുണ്ടായി. എന്താ പറയുക, ഞാൻ ആത്മീയതയിലേക്ക് പോയെന്ന് പറയാം. കുറച്ചു നേരം ഞാൻ അവിടെ 5 മിനിറ്റ് ഞാൻ എവറസ്റ്റിൻ്റെ മുകളിൽ വെറുതെ കുത്തിയിരുന്നു. ഞാൻ വന്ന വഴി നോക്കിയിട്ട് എന്താണ് ഞാൻ ചിന്തിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു വല്ലാത്ത ഫീല് എവറസ്റ്റിൻ്റെ മുകളിലെത്തിയപ്പോൾ ഉണ്ടായി. അപ്പോൾ നമ്മുടെ ജപ്പാൻകാരനും ഈ റഷ്യ എന്താ പറയുക USA-ക്കാരനും അവരവരുടെ നാടിൻ്റെ ഫ്ലാഗുകൾ എടുത്തു പ്രദർശിപ്പിച്ചു. അപ്പോൾ എൻ്റെയിലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഫ്ലാഗുമായിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് അവിടെ പ്രദർശിപ്പിക്കണം. പക്ഷേ എവറസ്റ്റിൻ്റെ മുകളിൽ ആ സമയത്ത് വെതർ അത്ര നല്ലതല്ലായിരുന്നു. ക്ലിയർ വെതറാണ്, പക്ഷേ കാറ്റുണ്ടായിരുന്നു. കാരണം എൻ്റെ ഈ പാരച്യൂട്ട് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന നാഷണൽ ഫ്ലാഗ് അവിടെ വിരിച്ചു കഴിഞ്ഞാൽ പറന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ചെറുപ്പന്മാരതിന് സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫ്ലാഗ് അവിടെ ഹോയിസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ കുട്ടികളുടെ ചിത്രങ്ങൾ ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാൻ അവിടെ കയ്യിലെടുത്തു. പക്ഷേ അതും അവിടെ പ്രദർശിപ്പിക്കാൻ പറ്റിയില്ല, കാരണം കാറ്റായിരുന്നു. കാറ്റില്ലാത്ത അവസ്ഥയായിരുന്നെങ്കിൽ എനിക്കിത് രണ്ടും അതിൻ്റെ മുകളിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ വരുന്ന വഴിയിൽ നമ്മുടെ പൂജയ്ക്ക് കിട്ടിയ കൊക്കക്കോള എൻ്റെ ബാഗിനകത്ത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബേസ് ക്യാമ്പിൽ നിന്ന് എടുത്തിട്ടു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ബാഗിൻ്റെ ഏറ്റവും അടിയിൽ കിടപ്പുണ്ട്. സമ്മിറ്റിന് ഈ ഹിലാരി സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹിലാരി സ്റ്റെപ്പിന് മുമ്പ് ഈ കൊക്കക്കോള കുടിച്ച് എനർജി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. ശരീരത്തിൽ എനർജിയേ ഇല്ല നമ്മൾ കയറുമ്പോൾ. ഈ ഷുഗർ ചെന്നാൽ മാത്രമേ ഇനി എനർജി ഉണ്ടാകത്തുള്ളൂ. പലരും ഇത് കുടിച്ചാണ് കയറുന്നത്. അപ്പം ഞാൻ എൻ്റെ ഷെർപ്പയോട് പറഞ്ഞു, ഹിലാരി സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ബാഗിൽ കിടക്കുന്ന കൊക്കക്കോള എടുത്തു തരാൻ. പുള്ളിക്കാരന് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടാണോ, പുള്ളിക്കാരന് സഹായിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ, എനിക്കറിയില്ല. പുള്ളിക്കാരൻ കുറച്ച് നേരമൊക്കെ ബാഗിൽ തപ്പി നോക്കിയിട്ട് പറഞ്ഞു കൊക്കക്കോള ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എവിടെയെങ്കിലും അത് പോയി കാണും. പല സ്ഥലത്തും പല സാധനങ്ങളും നമ്മൾ ഉപേക്ഷിച്ചിട്ടാണല്ലോ മുകളിലേക്ക് കയറിയത്. അപ്പോൾ ഞാനത് അവിടെ വെച്ചു. അങ്ങനെ കൊക്കക്കോള ഒന്നും കുടിക്കാതെ, പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് നമ്മൾ എവറസ്റ്റിൻ്റെ മുകളിലെത്തുന്നത്. മുകളിലെത്തിക്കഴിഞ്ഞാലുള്ള അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പം ഉള്ള ഡേഞ്ചറുകളാണ്. എവറസ്റ്റ് കയറുന്നതിനേക്കാളും ഒരു മല അല്ലെ ഒരു പീക്ക് കയറുന്നതിനേക്കാളും ഡേഞ്ചറാണ് തിരിച്ചിറങ്ങുന്നത്. പല ആൾക്കാർക്കും പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റ് സമ്മിറ്റ് ചെയ്ത് കഴിയുമ്പം അവരുടെ ലൈഫ് സക്സസ്ഫുള്ളായി, അവരുടെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആയെന്ന് വിചാരിച്ചിട്ട് അവർ പിന്നെ അത്രയും കെയറിലായിരിക്കത്തില്ല തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് താഴേക്ക് ഇറങ്ങുമ്പോൾ. വെരി കെയർഫുൾ ആയിരിക്കണം താഴേക്ക് ഇറങ്ങുമ്പോൾ. 90 ഡിഗ്രി സ്ലോപ്പിലൂടെ നമ്മൾ വലിഞ്ഞു കയറിയാണ് വന്നത്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ 90 ഡിഗ്രി കുഴിയാണ് നമ്മളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാല് പോലും ഒരു തെന്നല് പോലും ഉണ്ടാവാതെ വേണം നമ്മൾ താഴേക്ക് ഇറങ്ങാൻ. ഈ റോപ്പിൽ പിടിച്ച് കയറാൻ എളുപ്പമാണ്, പക്ഷേ റോപ്പിൽ പിടിച്ചിറങ്ങാൻ വലിയ പാടാണ്. കാരണം കയ്യിലെല്ലാം നമ്മൾ ഈ -40 ഡിഗ്രി വരെ താങ്ങാനുള്ള ഗ്ലൗസ് ഇട്ടിരിക്കുകയാണ്. ഗ്ലൗസ് തുറന്ന് ഒരു 5 മിനിറ്റ് ഈ എന്താ പറയുക വെറും കൈയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ കൈ ഫ്രോസ് ആയിപ്പോവും, കൈ പിന്നെ അനക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഗ്ലൗസ് ഒന്നും നമുക്ക് ഊരാൻ പറ്റത്തില്ല. ഇതെല്ലാം പിടിച്ച് വേണം നമ്മൾ കയറിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ജപ്പാൻകാരൻ നമ്മുടെ കെഞ്ചി താഴേക്ക് ഇറങ്ങിപ്പോയി. അപ്പം ഞാനും അമേരിക്കക്കാരനോട് പതുക്കെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അമേരിക്കക്കാരൻ്റെ കാലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അദ്ദേഹം വളരെ സ്ലോവായി. ബാക്കി ഞങ്ങളുടെ കൂടെ ഉള്ള സബ്മിറ്റ് ചെയ്ത ടീമുകളൊക്കെ ക്യാമ്പ് 2-ലേക്ക് നടന്നു. നമ്മൾ ഈ ഇതുപോലെയുള്ള വലിയ പീക്കുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡിസെൻഡ് ചെയ്ത് താഴേക്ക് പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഇത്ര ഉയരത്തിൽ പിന്നെ അധികം നിൽക്കാൻ പാടില്ല. കാരണം നമ്മുടെ ശരീരം മുഴുവൻ ഇത്ര ഉയരത്തിലെത്തുമ്പോഴത്തേനും അല ആ ഉലയും, ശരീരത്തിനകത്തെ മുഴുവൻ നരമ്പുകൾ ഉലയും, വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അധികം നേരം നമ്മൾ ഈ എവറസ്റ്റിൻ്റെ മുകളിൽ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് താഴേക്ക് ഡിസെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതുകൊണ്ട് ക്ലൈംബേഴ്സ് ഒന്നും അധികം നേരം എവറസ്റ്റിൻ്റെ മുകളിൽ നിൽക്കത്തില്ല. ഒരു ഫോട്ടോ എടുക്കും, അവരങ്ങ് പോവും. ഷെർപ്പന്മാർക്കൊക്കെ നിൽക്കാം, കാരണം അവർ ആ നാട്ടുകാരാണല്ലോ, അവർക്ക് അത്ര പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാനും എത്രയും പെട്ടെന്ന് ഡിസെൻഡ് ചെയ്ത് ക്യാമ്പ് 2-ൽ എത്തുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. May 15-ാം തീയതിയുള്ള കഥയാണ് പറയുന്നത്. May 15-ാം തീയതി 9:35 സബ്മിറ്റ് ചെയ്ത ശേഷം May 15-ാം തീയതി തന്നെ ക്യാമ്പ് 2-ലേക്ക് എത്തണം. ഡിസെൻഡിങ് ആണ്, താഴേക്കാണ് പോകുന്നത്. ഒരുപാട് റിവാസസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തരണം ചെയ്ത് ക്യാമ്പ് 2-ൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ആഹാരം കിട്ടത്തുള്ളൂ. അതാണ് ഇതിനകത്തെ പ്രധാന പ്രശ്നം. കഴിഞ്ഞ 36 മണിക്കൂർ യാത്ര ചെയ്തതിൻ്റെ ഇടയ്ക്ക് 1 നൂഡിൽസാണ് കഴിച്ചിട്ടുള്ളത്, 1 ലിറ്റർ വെള്ളമാണ് കുടിച്ചിട്ടുള്ളത്. അവസാനത്തെ ദിവസങ്ങളിലെ പ്രശ്നമാണിത്.
അപ്പോൾ ഞങ്ങൾ ഞാൻ ഈ അമേരിക്കക്കാരൻ സുബീർ ബക്ഷിയുടെ കൂടെയായി. അദ്ദേഹത്തിൻ്റെ വളരെ സ്ലോയിലാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെർപ്പയും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ ഞാനും സുബീർ ബക്ഷിയും കൂടെ ക്യാമ്പ് 4 തന്നെ സമയം 7 വൈകിട്ട്. ഇനി ക്യാമ്പ് 2 പോകാൻ പറ്റത്തില്ല. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ അതുവഴി നടക്കുന്ന ഡേഞ്ചറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പ് 4 ആ രാത്രി താമസിക്കാൻ നിർബന്ധിതരായി. ക്യാമ്പ് 4 രാത്രി എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു രാത്രിയായിരുന്നു. കാരണം പുറത്തുള്ള കാറ്റ്, നമ്മളെ ടെൻറ്റ് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ കഠിനമായി അടിക്കുന്ന കാറ്റ്, നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്താ പറയുക, മുട്ടു സൂചി കുത്തി ഇറക്കുന്നത് പോലെയുള്ള തണുപ്പ്. നമ്മൾ ഫുൾ ഡ്രസ്ഡാണ്, ഫുള്ള് നമ്മൾ ജാക്കറ്റും സ്യൂട്ടും ഒക്കെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതുവഴി കുത്തി ഇറങ്ങും. മാത്രമല്ല, ഈ 36 യാത്രയ ശേഷം വെള്ളമോ ഭക്ഷണമോ ഒന്നുമില്ല. ഒരു വല്ലാത്ത രാത്രി. ആ രാത്രി ഞാൻ താണ്ടുവെന്ന് വിചാരിച്ചതേയല്ല. കാരണം എൻ്റെ ഓക്സിജനും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് 2 വരെ പോകാനുള്ള ഓക്സിജൻ ആയിരുന്നു തന്നിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കൂടെ പതുക്കെ പതുക്കെ വന്നുകൊണ്ട് ഓക്സിജൻ സിലിണ്ടറും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയായപ്പം ഞാൻ ഓക്സിജൻ ഏറ്റവും ലോയിൽ വെച്ചു. 8000 അടുത്താണ്, 7800 ഈ ക്യാമ്പ് 4 ഉയരം. അപ്പോൾ അങ്ങനെ ആ രാത്രി ഞാനും സുബീർ ബക്ഷിയും കൂടെ ക്യാമ്പ് 4 തള്ളി നീക്കി. അതിനുശേഷം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പതുക്കെ നടന്ന് ക്യാമ്പ് 2 ക്യാമ്പ് 2 ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണമോ കിട്ടി. പക്ഷേ ആ പഴയ ചുമ വീണ്ടും എന്നെ വിട്ട് പിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ചുമ അതിനകത്ത് കഫം, രക്തം, മൂക്കിക്കൂടെ രക്തം, പിന്നെ ശരീരത്തിന് ഒരാരോഗ്യം ഇല്ലാത്ത അവസ്ഥ. വല്ലാത്ത അവസ്ഥയിൽ ക്യാമ്പ് 2 നിന്ന് ഞങ്ങൾ ബേസ് ക്യാമ്പിലേക്ക് എത്തി. ബേസ് ക്യാമ്പിലേക്ക് വീണ്ടും ആ കുംഭു ഐസ്ഫോൾ കടന്നു വേണം വരാൻ. ഞാൻ അങ്ങോട്ട് 14 കൊണ്ട് കയറിയ കുംഭു ഐസ്ഫോൾ വീണ്ടും 17 എടുത്ത് ക്രോസ് ചെയ്ത് താഴേക്ക് വരാൻ വേണ്ടി. ആ സമയത്തേക്ക് വെതർ വളരെ മോശമായി. വൈകുന്നേരം 4-5 ആയപ്പോഴത്തേനും മുന്നിൽ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. ക്രിബാസസ് കാണാൻ പറ്റുന്നില്ല, ഈ പറയുന്ന ലാഡർ കാണാൻ പറ്റുന്നില്ല. അതൊക്കെ ക്രോസ് ചെയ്ത് ഞാനും സുബീർ ബക്ഷിയും കൂടെ ബേസ് ക്യാമ്പിൻ്റെ തൊട്ട് മുമ്പുള്ള സ്ഥലത്തെത്തി.